എറണാകുളത്താണ് ഇത്തവണ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം. സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കോവിഡ് മാനദണ്ഡം അനുസരിച്ച് കോവിഡ് മാനദണ്ഡം ലംഘിക്കാതെ ഗംഭീരമാക്കാൻ എറണാകുളം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ, ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉത്സവക്കൊടി ഉയരുമ്പോൾ ഒരാളുടെ അസാന്നിധ്യം ശ്രദ്ധേയമാകുന്നു. വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ്റെ അസാന്നിധ്യം. മുമ്പത്തെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ബി എസ് ഫാക്ടർ ഒരു ഘടകം തന്നെയായിരുന്നു. പിണറായിക്കെതിരെ എന്നും പടപൊരുതിയ വി എസ്, പിണറായിയുടെ നയങ്ങളെ എന്നും എതിർത്ത ബി എസ്, പാർട്ടി കമ്മിറ്റികളിൽ ബി എസ് കത്തിക്കയറുന്ന കാഴ്ചകൾ എപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ചാകരയായിരുന്നു. പിണങ്ങിയും ഇണങ്ങിയും സംസ്ഥാന സമ്മേളനങ്ങളിൽ വി എസ് ഒപ്പമുണ്ടായിരുന്നു സി പി എമ്മിനോടൊപ്പം. സി പി എമ്മിൽ നിന്ന് വി എസ് ഇടയ്ക്ക് പുറത്തു പോകും എന്നുവരെ ശ്രുതി പരന്നു. പക്ഷേ വി എസ് പോയില്ല. വി എസ് എന്നും സി പി എമ്മിൻ്റെ കൂടെ നിന്നു. ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ശക്തി എന്തെന്ന് അദ്ദേഹം കാട്ടിക്കൊടുത്തു. ഉൾപാർട്ടി ജനാധിപത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രമാണ്. ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ശക്തി അറിയിച്ച നേതാവ് വി എസ് അച്യുതാനന്ദനായിരിക്കും. ഇ എം എസ് കൊണ്ടുവന്ന ഉൾപാർട്ടി ജനാധിപത്യം ബി എസിൽ എത്തിയപ്പോൾ അതൊരു ശക്തിയായി മാറി, അതൊരു സ്വതന്ത്ര ചിന്തയായി മാറി. എപ്പോഴും പിണറായിയുടെ വാക്കുകൾക്ക് വി എസ് വില കൽപ്പിച്ചില്ല. പിണറായിയുടെ താൻ പോരുമയും അഹന്തയും അഹങ്കാരവും ഒന്നും ബി എസ് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ, അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു, ഇതാണ് നായകൻ, ഇതാണ് ജനനായകൻ. ജനനായകൻ തന്നെയായിരുന്നു അദ്ദേഹം. പ്രസംഗവേദികളിൽ അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ എതിരാളികൾ പോലും ക്യൂ നിൽക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ വെച്ചുകൊണ്ട് സഖാക്കൾ ഓട്ട് പിടിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ബി എസിനുണ്ടായിരുന്നു. മലമ്പുഴയിൽ നിന്ന് 3 തവണയാണ് അദ്ദേഹം ജയിച്ചത്, വൻ ഭൂരിപക്ഷത്തിൽ. ഒരു പ്രാവശ്യം അദ്ദേഹം തോറ്റു മാരാരിക്കുളത്ത്. അത് വൻ ചതിയായിരുന്നു ആ തോൽവി. മാരാരിക്കുളത്ത് അദ്ദേഹത്തെ ചതിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമായിരുന്നു. പക്ഷേ എവിടെയോ ചതിയുടെ കൂരമ്പുകൾ വീണ് ബി എസ് പിടച്ചു. ബി എസിന് ചരിത്രങ്ങൾ ഏറെയുണ്ട് പറയാൻ. ഒരു കാലത്ത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും പി ജയരാജനും ഒക്കെ ബി എസിൻ്റെ ചാവേർ പടയാളികളായിരുന്നു. ബി എസ് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവർ. പിന്നീട് അവർ വി എസിൽ നിന്ന് തെന്നിമാറിപ്പോയി, സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചു. സ്വന്തം സാമ്രാജ്യം അവർ സ്ഥാപിക്കുമ്പോൾ വി എസ് പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. എങ്കിലും പി കെ ഗുരുദാസനും നമ്മുടെ എം വിജയകുമാറും ഒക്കെ വി എസിനോടൊപ്പമുണ്ട്. ഈ സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് കാണില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി തന്നെ കാരണം. അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്നില്ല. മകൻ അരുൺകുമാറാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പത്രം വായിക്കാറുണ്ട്. പത്രം വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. രാവിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും അദ്ദേഹം വായിക്കും. തലക്കെട്ടുകൾ വായിച്ചിരിക്കും. തലക്കെട്ടുകൾക്കുള്ളിലെ വാചകങ്ങൾ വായിച്ചിരിക്കും. ചാനലുകൾ കാണും. സി പി എമ്മിന് അഭിവാദ്യങ്ങൾ നേരാനുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം അഭിവാദ്യം നേരും. അതൊക്കെ വി എസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതൊക്കെ വി എസിൻ്റെ മാത്രം ശക്തിയാണ്. അതൊക്കെ വി എസിൻ്റെ മാത്രം കരുത്താണ്. ബി എസിനെ പറ്റി പറയുമ്പോൾ ബി എസ് സ്പെഷ്യൽ മുദ്രാവാക്യമുണ്ട്. റോസാപ്പൂവേ മുല്ലപ്പൂവേ വി എസ് എന്ന വി എസ് സ്പെഷ്യൽ മുദ്രാവാക്യം. ബി എസ് എവിടെ പോയാലും മുഴങ്ങുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ബി എസിൻ്റെ കരുത്താണ്. ആ മുദ്രാവാക്യത്തിൽ എല്ലാമുണ്ട്. റോസാപ്പൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളുള്ള പൂവ്. മുള്ളുള്ള മരത്തിൽ നിന്ന് വിടർന്ന പൂവാണ് വി എസ്. മുല്ലപ്പൂവ് മണമുള്ള പൂവാണ് വി എസ്. പിച്ചിപ്പൂവ് മണമുള്ള പൂവാണ്. അങ്ങനെ മണമുള്ള പൂക്കളുടെ സാരാംശമാണ് വി എസ്. എന്തായാലും ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിന് വി എസ് ഇല്ല. അദ്ദേഹം അനാരോഗ്യവാനായി വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാത്ത ഒരു ആദ്യത്തെ സംസ്ഥാന സമ്മേളനമായി ഇത് മാറുന്നു എന്നതും ശ്രദ്ധേയം. വി എസ് ഇല്ലാത്ത സമ്മേളനം, വി എസ് ഇല്ലാത്ത സമ്മേളനം എന്നാൽ ഉൾപാർട്ടി ജനാധിപത്യമില്ലാത്ത സമ്മേളനം, പിണറായിയുടെ സമ്മേളനം.